നമസ്കാരം. ന്യൂസ് എട്ട് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ഉറപ്പായി. സാംസ്കാരിക മന്ത്രാലയം ശുപാർശ കൈമാറി. കേന്ദ്രമന്ത്രിസഭാ തീരുമാനം ഉടൻ. ഹൈദരാബാദ് അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജിദ്ദയിലേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകുന്നു. ഉംറ തീർത്ഥാടകരടക്കം 200 പേർ 2 കരിപ്പൂർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. യാത്രക്കാർ പ്രതിഷേധത്തിൽ. പിണറായിക്ക് ചെന്നിത്തലയുടെ മറുപടി. കുതിരക്കച്ചവടത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് ദിവാസ്വപ്നം മാത്രം. UDF സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്നും KPCC പ്രസിഡന്റ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സ് ഇന്ന് ബംഗാൾ ടൈഗേഴ്സിനെ നേരിടും. ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ മോഹൻലാൽ കളിക്കും. ചെന്നൈ ടെസ്റ്റിൽ തുടക്കത്തിലെ ഞെട്ടി ഇന്ത്യ. സെവാഗും മുരളി വിജയും പുറത്ത്. സച്ചിൻ ക്രീസിൽ. ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സിൽ 380 പുറത്ത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകണമെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ശുപാർശ ചെയ്തു. ശുപാർശ കേന്ദ്രമന്ത്രിസഭ ഉടൻ പരിഗണിക്കും. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാൻ കഴിഞ്ഞ ഡിസംബറിൽ ചേർന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സബ് കമ്മിറ്റി യോഗം സാംസ്കാരിക വകുപ്പിന് ശുപാർശ നൽകിയിരുന്നു. അന്ന് തന്നെ ഇത് സാംസ്കാരിക മന്ത്രാലയം അംഗീകരിക്കുകയും ചെയ്തു. കേരളം രൂപീകരിച്ച കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ഉപസമിതിയുടെയും ചരിത്രകാരൻ MGS നാരായണന്റെയും അഭിപ്രായം പരിഗണിച്ചാണ് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിന് ഇനി മന്ത്രിസഭയുടെ അംഗീകാരം മാത്രം മതി. 2000 പഴക്കമുള്ള ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നത്. മലയാളത്തിന് ഇത്രയും പഴക്കമില്ലെന്ന് കാണിച്ച് അപേക്ഷ നേരത്തെ തള്ളി. സംസ്ഥാനത്തിന്റെ ഭാഗം കേൾക്കാതെയാണ് തീരുമാനം എടുത്തതെന്ന് കേരളം പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും സമിതി രൂപീകരിച്ചത്. ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര മന്ത്രിസഭയാണെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ചന്ദ്രേഷ് കുമാരി കട്ടോച്ച് പറഞ്ഞു. ശ്രേഷ്ഠ ഭാഷാ പദവിക്ക് മറാത്തി, ഒറിയ എന്നീ ഭാഷകളുടെ അപേക്ഷയും കിട്ടിയിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചാൽ ഭാഷാ വികസനത്തിനും ഗവേഷണത്തിനും കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കും. UGC ഭാഷാ പഠനത്തിന് പ്രത്യേക ചെയറും കിട്ടും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഹൈദരാബാദ് അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജിത് ചേരുവയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജിത്, വീണ്ടും ഭീകരാക്രമണം ഉണ്ടായേക്കാമെന്നൊരു സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. എന്താണ് വാർത്തയുടെ പൂർണ്ണരൂപം? ഹൈദരാബാദ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെട്രോ നഗരങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഹൈദരാബാദ് അടക്കമുള്ള നഗരങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നത്. ഇത്തരമൊരു ജാഗ്രത പാലിക്കണം എന്ന് രഹസ്യ അന്വേഷണ വിഭാഗം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ, മുംബൈ, പൂനെ, ഗുജറാത്ത് തുടങ്ങിയ നഗരങ്ങളിൽ പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം വേണം എന്നും ഈ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നതായാണ് സൂചന. ഏതായാലും കഴിഞ്ഞ 16, 19, 20 തീയതികൾ നൽകിയ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിച്ചില്ല. അതുകൊണ്ടാണ് ഹൈദരാബാദ് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടായത് എന്ന ആരോപണം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശം ഏറെ ഗൗരവമായി തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരുകൾ എടുക്കുക. രജനി. അജിത് കുമാർ, ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹൈദരാബാദ് സ്ഫോടനത്തിന് തീവ്രവാദികൾക്ക് ലഭിച്ച പ്രാദേശിക സഹായത്തെക്കുറിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ അന്വേഷണത്തിന് കാര്യമായ പുരോഗതിയൊന്നും ഇല്ല എന്നാണ് ലഭ്യമായ വിവരം. ജോഷി കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹൈദരാബാദ് സ്ഫോടനം നടന്ന് 2 പിന്നിടുമ്പോഴും ആശങ്കകൾ അവസാനിച്ചിട്ടില്ല. പക്ഷേ അന്വേഷണം 7 നീങ്ങുന്നുവെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. കാരണം ഇന്ത്യൻ മുജാഹിദീനെ കേന്ദ്രീകരിച്ച് അന്വേഷണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ അതിനുമപ്പുറത്ത് പ്രാദേശിക തലത്തിലുള്ള പിന്തുണ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വളരെ കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ഫോടനം നടന്ന കൊണാർക്ക് തിയേറ്ററിന് അടുത്തുള്ള ആ സ്ഥലത്താണ്. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം തകർന്ന കത്തിക്കെറിഞ്ഞ വാഹനങ്ങളടക്കമുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്കൂട്ടറിലും മറ്റുമാണ് സ്കൂട്ടറിൽ ബോംബുകൾ സ്ഥാപിച്ചിരുന്നത്. പൂർണ്ണമായും തകർന്ന് നശിച്ചു പോയി. എന്നാലും ഈ കട ഒന്നാകെ തന്നെ നശിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ കാണാൻ സാധിക്കും. എന്തായാലും മണിക്കൂറുകൾ നീളുന്ന അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഹൈദരാബാദിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഒരു വിഭാഗം പറയുമ്പോൾ അതല്ല, തീവ്രവാദ സ്വഭാവമുള്ള മറ്റ് 3-4 സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച ചേർന്നാണ് ഇത്തരത്തിൽ കൃത്യം നടത്തിയത് എന്ന് സംശയി പറയപ്പെടുന്നു.
എന്തായാലും അത്തരത്തിലുള്ള വിവിധ തലങ്ങളിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാം നിരവധി ആളുകൾ ഈ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൊണാർക്ക് തിയേറ്ററിന് തൊട്ടടുത്തായി തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതിന് തൊട്ടടുത്തായി സായിബാബ ക്ഷേത്രവും ഉണ്ട്. ഈ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം സ്ഫോടനം നടന്നത്, ബോംബ് സ്ഥാപിച്ചത് തുടങ്ങിയ അന്വേഷണങ്ങളും ഇപ്പോഴത്തെ ഘട്ടത്തിൽ പോലീസ് തുടരുകയാണ്. എന്തായാലും ഇതേവരെ കൃത്യമായ ലീഡുകളൊന്നും വളരെ കൃത്യമായ സ്പെസിഫിക് ആയ ലീഡുകളൊന്നും പറയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനുമപ്പുറത്ത് ചില സൂചനകളുടെയും സംശയങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഹൈദരാബാദിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2007 ഹൈദരാബാദ് ബോംബ് സ്ഫോടനത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് തിരിച്ചു വന്നതിന്റെ കഥയാണ് ഗോകുൽ ചാട്ട് സെന്ററിന്റേത്. 22 പേരായിരുന്നു അന്ന് ഈ ലഘുഭക്ഷണശാലയിൽ കൊല്ലപ്പെട്ടത്. വല്ലതും കഴിക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഹൈദരാബാദ് കോട്ടയിലെ ഗോകുൽ ചാറ്റ് സെന്ററിലെത്തിയത്. പക്ഷേ കണ്ടത് മെറ്റൽ ഡിറ്റക്ടറും CCTV ക്യാമറയും. ചായ കുടിക്കാനാണെങ്കിൽ കൂടി അകത്ത് കടക്കണമെങ്കിൽ കർശന ദേഹപരിശോധന. ഇതിന്റെ കാരണം ഗോകുൽ ചാറ്റ് സെന്ററിന്റെ ഉടമ പറഞ്ഞു തന്നു. 2007 August 25 ഭീകരർ സ്ഫോടനം നടത്തിയത് ഇവിടെയായിരുന്നു. ലഘുഭക്ഷണം കഴിക്കാനെത്തിയ 22 പേരാണ് അന്ന് പൊട്ടിച്ചെതറിയത്. അതിൽ പിന്നെയാണ് പരിശോധന കർശനമാക്കിയത്. ഭീകരർ നോട്ടമിട്ടിട്ടുള്ളതിനാൽ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം. ഇസ്കേ ബാദ് ഭീ മെറ്റൽ ഡിറ്റക്ടർ ലഗായേ കി സിസി ക്യാമറേ ലഗായേ ഔർ സെക്യൂരിറ്റി ഗാർഡ്സ് ലഗായേ ഫുൾ ചെക്കിംഗ് ഹോതി ഹർ സാൽ ഹർ ഔർ ഡെയിലി ബോംബ് സ്ക്വാഡ് വാല ആകെ ചെക്ക് കർതേ ദേഖ്തേ കി ബറോബർ ചെക്ക് കർ രഹേ നഹീ കർ രഹേ. സ്ഫോടനത്തിന്റെ ഭീതി ഇന്നും മാഞ്ഞിട്ടില്ല. ചാറ്റ് സെന്റർ ഉടമയ്ക്കടക്കം പരിക്കേറ്റു. ചെതറിത്തെറിച്ച ബോംബിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ശരീരത്തിൽ ശേഷിക്കുന്നു. ബോംബ് സ്ഫോടനത്തോടെ തകർന്നുപോയ ഒരു ചരിത്രമാണ് ഈ ഗോകുൽ ചാറ്റ് സെന്ററിന്റേത്. പക്ഷേ അതിനുശേഷം ഒരു തിരിച്ചുവരവ് തന്നെ അവർ നടത്തി. കർശനമായ പരിശോധനകളിലൂടെ മാത്രമേ ഇപ്പോൾ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയൂ. ഹൈദരാബാദിലെ ഗോകുൽ ചാറ്റ് സെന്ററിൽ നിന്ന് ക്യാമറമാൻ റോണി ജോസഫിനൊപ്പം ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. എയർ ഇന്ത്യയുടെ ജിദ്ദ വിമാനം വൈകുന്നതിൽ യാത്രക്കാർ കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുന്നു. ഉംറ തീർത്ഥാടകരടക്കം 200 യാത്രക്കാർ 2 ദിവസമായി കരിപ്പൂരിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിശദാംശങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, മിനിയാന്ന് പോകേണ്ട വിമാനമാണ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല, ഇന്ന് 12:30 പോകുമെന്ന അറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? രജനി, ഇതാ 11-ാം തവണ വീണ്ടും എയർ ഇന്ത്യ സമയം മാറ്റിയിരിക്കുകയാണ്. 12 മണിക്ക് പോകുമെന്ന് അറിയിച്ചിരുന്ന വിമാനം 2 മണിക്ക് പോകുമെന്ന് യാത്രക്കാരെ വാക്ക് നൽകിയിരുന്നു. അതിന് പ്രകാരം ഉംറ തീർത്ഥാടകരടക്കമുള്ള വനിതകളെയും മറ്റ് യാത്രക്കാരെയും എയർപോർട്ടിനുള്ളിൽ ബോർഡിംഗ് പാസ് നൽകി പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് 2:20 സമയം മാറ്റുകയും പിന്നീട് ഇത് 3 മണിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ബോർഡിംഗ് പാസ് എടുത്ത് യാത്രക്കാർ അകത്ത് കടന്നതിനാൽ പുറത്ത് യാത്രക്കാരുടെ വക പ്രതിഷേധമൊന്നുമില്ല. എന്നാൽ DYFA പോലുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തീർത്ഥം ശക്തമായി പ്രതിഷേധവുമായി തന്നെയാണ് യാത്രക്കാർ 2 മണിക്കൂറുകൾക്ക് മുമ്പ് എയർപോർട്ട് നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ബോർഡിംഗ് പാസ് കൊടുത്ത് അകത്ത് കടന്നതിനാൽ അവർക്ക് പ്രതിഷേധിക്കാൻ നിർവാഹമില്ല. എന്നാൽ വീണ്ടും സമയം മാറ്റുകയാണെങ്കിൽ അവർ പുറത്തെത്തി പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് യാത്രക്കാർ ഞങ്ങൾക്ക് നൽകിയിരുന്ന വിവരം. തീർച്ചയായും എയർ ഇന്ത്യക്ക് പോലും കൃത്യമായ ഒരു ധാരണ സമയത്തെ സംബന്ധിച്ചില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ അവഗണന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രജനി, അനൂപ്, എന്ത് കാരണം പറഞ്ഞാണ് ഓരോ സമയവും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? രജനി, വ്യാഴാഴ്ച വൈകുന്നേരം 5:30 വിമാനം തകരാറാണ് എന്ന കാരണമാണ് എയർ ഇന്ത്യ അറിയിച്ചിരുന്നത്. തുടർന്ന് 9 മണിക്ക് ഒരു വിമാനം എത്തുകയും അതിലേക്ക് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ കയറ്റിയിരുത്തുകയും ചെയ്തു. 2:30 വരെ ആ വിമാനം യാത്ര പുറപ്പെട്ടില്ല. 2:30 വരെ ആ ഫ്ലൈറ്റിനുള്ളിൽ AC അവർ ഓൺ ചെയ്തിരുന്നില്ല, ഭക്ഷണം നൽകിയിരുന്നില്ല. തീർത്തും നരകയാതിന് തന്നെയായിരുന്നു ഉംറ തീർത്ഥാടകരടക്കമുള്ള യാത്രക്കാർ നേരിട്ടത്. 2:30 മണിക്ക് ശേഷം അവരെ പുറത്തിറക്കിയതിനു ശേഷം അടുത്തുള്ള വീടുകളിലേക്ക് തിരികെ പോകാനാണ് പറഞ്ഞത്. എന്നാൽ പാലക്കാട്, തൃശൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നുമാണ് ഈ തീർത്ഥാടകരടക്കം എത്തിയത്. അവർക്ക് തിരിച്ച് വീടുകളിൽ പോകാൻ നിർവാഹമില്ലായിരുന്നു. അടുത്ത ഹോട്ടലുകളിലേക്ക് എയർ ഇന്ത്യ തന്നെ താമസം അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ പ്രശ്നം സംഭവിച്ചത് വ്യാഴാഴ്ച തന്നെ ഇവിടെ ലഗേജുകൾ ചെക്ക് ഇൻ ചെയ്ത് എയർ ഇന്ത്യ അകത്ത് കടത്തിയതിനാൽ ഇവർക്ക് വസ്ത്രം മാറാൻ ഉള്ള നിവൃത്തിയില്ലായിരുന്നു. ഉംറ തീർത്ഥാടകരടക്കം അവർ അന്ന് ധരിച്ച വസ്ത്രത്തിൽ തന്നെയാണ് ഇന്നും അവിടെ എത്തിയിരിക്കുന്നത്. തീർത്തും നരകയാതിനെന്തെന്ന് നമുക്ക് പറയേണ്ടി വരും. എയർ ഇന്ത്യക്ക് ഒരു ഉത്തരവാദിത്വമില്ലാതെ തീരെ നിഷ്ക്രിയത്വമായ ഒരു നടപടിയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. മാനേജറെ നിരവധി തവണ മാനേജറെ സന്ദർശിക്കാൻ ശ്രമിച്ചപ്പോഴും മാനേജർ ഈ തീർത്ഥാടകരെയോ യാത്രക്കാരെയോ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ എയർ ഇന്ത്യയുടെ അധികൃതരോ എയർപോർട്ട് മാനേജറോ തയ്യാറായിട്ടില്ല. രജനി, അനൂപ്, വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാലമാറ്റത്തിന് CPM ശ്രമം തുടങ്ങിയെന്ന് പിണറായി വിജയന്റെ പ്രസ്താവനയോട് വ്യക്തമായതായി KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുതിരക്കച്ചവടത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാമെന്നത് ഇടതുമുന്നണിയുടെ ദിവാസ്വപ്നം മാത്രമാണെന്നും UDF സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KFC ചെയർമാൻ പദവിയെച്ചൊല്ലി UDFലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. CMP ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി. കാലുമാറ്റത്തെയും കൂറുമാറ്റത്തെയും കുതിരക്കച്ചവടത്തിനും വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്.
അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. യു ഡി എഫ് ഗവൺമെന്റ് 5 വർഷവും കേരളം ഭരിക്കും. കെ എഫ് സിയുടെ അധ്യക്ഷ പദവി സി എം പിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് സി എം പിയുടെ അവകാശവാദം ശരിയല്ലെന്നും പി പി തങ്കച്ചൻ കൊച്ചിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കെ എഫ് സി അധ്യക്ഷ പദവി സംബന്ധിച്ച് ഒരു ചർച്ചയും യു ഡി എഫിൽ ഉണ്ടായിട്ടേ ഇല്ലെന്ന് പി പി തങ്കച്ചൻ പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് സ്വന്തം നിലയ്ക്ക് കത്ത് നൽകിയതാവാം. അത് യു ഡി എഫ് തീരുമാനപ്രകാരമല്ലെന്നും പി പി തങ്കച്ചൻ അറിയിച്ചു. കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം നിലയിൽ ചെയ്താണോ, അതോ മുഖ്യമന്ത്രി കൂടിയായിട്ട് ആലോചിച്ച് ചെയ്താണോ, അതോ മറ്റേ ഘടകകക്ഷിതാക്കളായിട്ട് ആലോചിച്ചിട്ട് ചെയ്താണോ എന്ന് ചോദിച്ചാൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ കാര്യമാണ് എനിക്കറിയാൻ കഴിയുള്ളൂ. സി എം പി അടക്കമുള്ള ഒരു ഘടകകക്ഷിക്കും യു ഡി എഫിൽ അവഗണന നേരിടേണ്ടി വന്നിട്ടില്ല. ഒറ്റ എം എൽ എ പോലും യു ഡി എഫിൽ നിന്ന് പോവേണ്ട സാഹചര്യമില്ലെന്നും പി പി തങ്കച്ചൻ പറഞ്ഞു. അവിടെ പോയി മനമെടുത്തതാണ് പലരും ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് തിരിച്ചു പോകാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇതേവരെ ഉള്ളതായിട്ട് എന്റെ അറിവില്ല. കെ എഫ് സി അധ്യക്ഷ പദവി നിലവിൽ രാഷ്ട്രീയ നിയമനമല്ല, പക്ഷേ വേണമെങ്കിൽ അത് മറികടക്കാനാവുമെന്നും പി പി തങ്കച്ചൻ പറഞ്ഞു. സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.